വിചാരിച്ച ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾക്ക് വെറും 90-100 ലിറ്ററിൽ നിന്ന് നമ്മളിപ്പോ ഒരു 280 ലിറ്റർ വരെയൊക്കെ പാല് ടച്ച് ചെയ്തു ഇപ്പോ വന്നിട്ടുണ്ട്. നമ്മൾ ഈ 5 ഐറ്റം നമ്മൾ അതിന് മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ചിട്ട് 20 അതെ 20 പ്ലസ് കലക്കുന്ന പശുക്കൾക്ക് നമ്മൾ അത് വന്നിട്ട് കറക്റ്റ് ആയിട്ട് രാവിലെ 4 കിലോ വൈകിട്ട് 4 കിലോ. നമ്മുടെ ഒരു ഫാമുകാര് ഇത് കറക്റ്റ് ആയിട്ട് ഇതേ രീതിക്ക് ചെയ്യുന്ന ഒരു ഫാമുകാരനുണ്ടായിരുന്നു. അതായത് സൈലേജ് മാത്രം കൊടുത്ത് വളർത്തുന്ന ഒരാൾ. നമ്മൾ ആ ഫാം പോയി കണ്ടിരുന്നു. അപ്പൊ അവിടുത്തെ പശുക്കൾക്ക് ഒരു കുഴപ്പമില്ല. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ നമ്മുടെ ക്ഷീരമേഖലയിൽ പൊതുവെ ചെറുപ്പക്കാർ കുറവാണ്, യുവാക്കൾക്ക് ഈ ഒരു മേഖലയോട് താല്പര്യമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അത് സത്യമാണ്. എന്നാൽ ക്ഷീരമേഖലയിൽ കുറച്ച് യുവാക്കളൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങനെ 2 യുവാക്കളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിൽ, പാലക്കാട് ടൗണിനോട് അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ 2 യുവാക്കളാണ് ഇവിടെ ഒരു 15 കൃഷ്ണഗിരി പശുക്കളെ വളർത്തുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ പശുക്കൾക്കും 20+ പാലുൽപാദനമുണ്ട് കേട്ടോ. 20 ലിറ്റർ മുകളിൽ പാലുൽപാദനമുണ്ട്. പിന്നെ തീറ്റക്രമമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 5 തരം പൊടി തീറ്റയൊക്കെ കൊടുക്കണേ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഫാമാണ്, കണ്ടിരിക്കേണ്ട ഫാമാണ്. അപ്പോൾ നമുക്ക് ഈ 2 പേരെയും കാണാം, അവരുടെ പശുക്കളെയും കാണാം, ഈ ഫാമൊക്കെ എല്ലാം കാണാം കേട്ടോ. നമസ്കാരം. ആ നമസ്കാരം. ഓക്കെ, അപ്പം നമ്മൾ 2 പേരുണ്ടല്ലോ അല്ലേ? ആ അതെ, ഞങ്ങൾ 2 പേരുണ്ട്. ഓക്കെ, നിങ്ങൾ 2 പേരും കൂടിയാണ് ഈ പറഞ്ഞ ഫാം നടത്തുന്നത്. നമ്മുടെ ഫാമിന്റെ പേരെന്താ? നമ്മുടെ ഷീര ഡയറി എന്നാണ് ഫാമിന്റെ പേര്. ഷീര ഡയറി. ശരിക്കും ഈ ഒരു ലൊക്കേഷൻ ഒന്ന് പറയാമോ? കറക്റ്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് തിരുനെല്ലായി എന്നാണ് സ്ഥലപ്പേര് വരുന്നത്. തിരുനെല്ലായി. നമ്മൾ പാലക്കാട് ടൗണിന് അടുത്ത് തന്നെയാണ്. നമ്മുടെ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഒരു 4-5 കിലോമീറ്റർ തന്നെ ഉള്ളൂ. അത്രയും അടുത്താണ്. പ്രോപ്പർ പാലക്കാട് ടൗൺ ഏരിയ പറയും. ഇപ്പൊ നമുക്ക് എത്ര പശു ഉണ്ട്? ഇപ്പോ നമുക്ക് 14 പശുക്കളുണ്ട്. ഓ പിന്നെന്താ, തീർച്ചയായിട്ടും. ആ ഇതെല്ലാം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, എല്ലാം വലിയ പശുക്കളാണ്. നമ്മൾ ഫാമായിട്ട് ചെയ്യുമ്പോൾ HF പശുക്കളാണ് കൂടുതലായിട്ടും നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരു 20+ നിൽക്കുന്ന പശുക്കളാണ് കൂടുതലായിട്ടും നമുക്ക് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എങ്കിലും നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്നത് മൊത്തം സേലത്തുനിന്ന് കുറച്ച് എടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണഗിരി നിന്നുമാണ് മാക്സിമം എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് കണ്ട അറിയാം, എല്ലാം നമ്മൾ വന്നിട്ട് ഫസ്റ്റും സെക്കൻഡും ലാക്ടേഷനാണ് കൂടുതലായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും ലാക്ടേഷനാണ് എല്ലാ പശുക്കളും. ഇതിൽ കാണുന്ന പശുക്കളെല്ലാം കൂടുതലും അങ്ങനെ എടുത്തേക്കുന്നത്. അതുകൊണ്ടൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടാവും. അതുപോലെ തന്നെ പാല് നമുക്കൊന്ന് ഈട് നിൽക്കും ചെയ്യും. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു 4 മാസത്തിന് ശേഷം ഒരു 5-ാം മാസം മുതലാണ് കുത്തിവെക്കുന്നത് പശുക്കൾക്ക്. അപ്പോൾ 5-ാം മാസത്തിൽ കറക്റ്റായിട്ട് കുത്തി വെച്ചാൽ 5-ലോ 6-ലോ ആയിട്ട് നമുക്കത് ചില പിടിക്കുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് നമ്മളിപ്പോൾ ഈ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു വർഷം ഒരു 2 മാസം ആയി. ഒരു വർഷം 2 മാസം. ഒരു 5 പശുവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. 5 പശു ഒരു വർഷം മുമ്പ് തുടങ്ങിയതാണ്. നമ്മൾ ഒരു 4 മാസം കഴിയുമ്പോഴത്തേനും ഒരു 5 പശു എടുക്കും. വീണ്ടും 4 മാസം കഴിയുമ്പോഴത്തേനും ഒരു 5 പശു എടുത്തു. 15 ആയി. ഇനിയിപ്പോ അടുത്ത സെറ്റ് നമുക്കിപ്പോ എടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. 20-ലേക്ക് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. മാക്സിമം ഒരു 10 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു 5 പശുക്കൾ കൂടി നമുക്ക് ഇതിലേക്ക് വരും. ഞാനും ഇപ്പോ പുറത്തേരുന്ന കുറച്ചു കാലം ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നു. നമ്മുടെ പഠിച്ചതൊക്കെ ഡിസൈനിങ് ആയിരുന്നു. പിന്നെ അതെ, നമ്മൾ അപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. നമ്മളിതിപ്പോൾ ഒരു കറക്റ്റ് ഒരു ഈ പശു എന്നതിലേക്ക് വന്നിട്ട് ഒരു 2 കൊല്ലം ആയിട്ടുണ്ടാവും. പക്ഷെ അതിന് മുമ്പ് നമ്മൾ പോത്തായിരുന്നു, ആടുണ്ടായിരുന്നു, കോഴി എല്ലാം ഉണ്ടായിരുന്നു. ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫാമായിരുന്നു. അപ്പോഴൊന്നും നമുക്ക് വലിയ അതിന് ഒരു പ്രോഫിറ്റ് ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് പശു ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ നമ്മൾ ഷാഹുൽ അമീദ് കൊണ്ട് ഒരാളെ നമ്മളൊരു പരിചയമാവുന്നതാണ്. നമ്മൾ ചിറ്റൂർ ഭാഗത്തുള്ള ഒരു കർഷകനാണ്. ആൾക്ക് 19 പശുക്കളൊക്കെ ഉണ്ട്. ആൾ നല്ലൊരു വ്യക്തിയാണ്. അങ്ങനെ നമ്മളിങ്ങനെ ചെറുപ്പക്കാർ ഇത്രയും ബുദ്ധിമുട്ടി ഈ പോത്തിന്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കണ്ടപ്പോ ആള് അതിന് നമുക്ക് വലിയ പ്രോഫിറ്റും ഇല്ല, കയ്യിൽ നിന്ന് കാശ് പോകുക എന്നല്ലാതെ നമുക്ക് അതിൽ നിന്ന് വലിയ പ്രോഫിറ്റ് ആയിട്ട് എത്തിക്കാൻ പറ്റില്ല. അത് നമ്മളുടെ ഓരോ ഫാൾട്ടുകൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ പിന്നെ മൂപ്പര അപ്പോഴാണ് മൂപ്പര ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഒരു 2 പശു ഇതിനു കൂടി ചേർത്ത് ഒന്ന് ചെയ്യും, എന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എല്ലാം ചെയ്യാം. നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ കാലങ്ങളായിട്ട് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും കഷ്ടപ്പാട് അതിൽ കാണിക്കണ്ട എന്ന് പറഞ്ഞ് ആള് ഒരു 2 പശു നമ്മൾ അത് നോർമല് ജേഴ്സി പശുക്കളായിരുന്നു. അത് ഒരു പഠിക്കാൻ വേണ്ടി മാത്രം ഒരു 2 പശുക്കൾ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ജേഴ്സിയാണ്. അതൊരു 3 കൊല്ലമായിട്ടുണ്ടോ, 3 കൊല്ലം മുന്നെയാണ് ഈ സംഭവം. അപ്പൊ പിന്നെ മൂപ്പര് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ നമ്മളെ ഈ വീട്ടിൽ നിന്ന് ഒരു 30-32 കിലോമീറ്റർ ദൂരെ ആയിരുന്നു ആ സമയത്ത് ഫാം.
അന്നുണ്ടായിരുന്നത് ഒരു മൂന്ന് കൊല്ലം മുന്നേ. അപ്പോ മൂപ്പര് ഇങ്ങനെ പറഞ്ഞു, ഇത്ര ലോങ് നമുക്ക് ഒരിക്കലും ആകാൻ പാടില്ല, എപ്പോഴും നമുക്ക് അടുത്ത വീടിന് പരിസരം തന്നെ നമുക്ക് കിട്ടണം, ഒരു 5 കിലോമീറ്ററൊക്കെ ഒരു ഡിസ്റ്റൻസിൽ തന്നെ മാക്സിമം നിങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കണമെങ്കിൽ, ചെറുപ്പക്കാരല്ലേ, വീട്ടിലിപ്പോൾ മാരേജ് കഴിഞ്ഞ് നിൽക്കുന്നവരല്ലേ, അപ്പോൾ നമുക്ക് അങ്ങനെ ആ ഒരു ലെവലിൽ വേണം, എന്നാലേ നമുക്ക് കൂടുതലായി ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അത്രയും ദൂരം 30 കിലോമീറ്ററിനൊക്കെ വന്നു വെച്ചാൽ നമുക്ക് ഓടി എത്താനും അതൊരു നമുക്കൊരു ചടപ്പുള്ള കാര്യമായി മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അടുത്ത് നമ്മൾ ഇവിടെ പറയുമ്പോൾ ടൗൺ പരിസരമാണ്, ഇങ്ങനെ ഫാമിന് പറ്റിയ സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതെ അതെ വീടിന് അടുത്ത് തന്നെയാണ്, വീട് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ കഷ്ടി വരുവുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ടൗൺ പരിസരമായ കാരണം ഫാമിനുള്ള സ്ഥല സൗകര്യം വളരെ കുറവാണ്, അപൂർവങ്ങളിലുള്ളൂ. ഞങ്ങൾ കറക്റ്റ് ഒരു 1.5 വർഷത്തോളമായിട്ട് ഈ ഒരു ഫാം തിരഞ്ഞുകൊണ്ടിരുന്നു, അതുവരെ ഞങ്ങൾ ഫാം ഒന്നും ചെയ്തില്ല. ഈ ഒരു അടുത്ത ലൊക്കേഷനിൽ കിട്ടണം എന്നുള്ള ഒരു ചിറ്റൂര് ആ ഭാഗത്തൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഈ അടുത്ത് കിട്ടണം എന്നുള്ള ഇതിൽ 1.5 വർഷം ഞങ്ങൾ പിന്നെ ഫാം ഒന്നും ചെയ്തിരുന്നില്ല. പിന്നെയാണ് ഈ അങ്ങനെ ഫാം നമുക്ക് സെറ്റാവുന്നതും. പിന്നെ അതിൽ നിന്ന് മൂപ്പര് 5 പശുവിനെ എടുത്ത് തരുന്നു, എടുക്കാം പറഞ്ഞു, 5 പശുവിനെ എടുത്തു. എടുത്തു 5 പശു കൃഷ്ണഗിരിയിൽ നിന്ന് നമ്മൾ 5 പശുവിനെ എടുത്തിട്ട് വന്നു. കൊണ്ടുവന്ന് എല്ലാ പ്രഗ്നന്റ് ആയ പശുക്കളാണ്, വന്നൊരു 15-20 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന പശുക്കളാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല, ഒരു എങ്ങനെ പ്രസവിച്ച് കുട്ടിയെടുക്കാന്ന് കൂടി ഞങ്ങൾക്ക് അറിയാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷെ അപ്പോഴും നമുക്ക് ആ സപ്പോർട്ട് ചെയ്യുന്ന ആള് മൂപ്പര് അവിടുന്ന് വീഡിയോ കോൾ ചെയ്യും, ഇന്ന മാതിരി ചെയ്യാൻ പറയും. അങ്ങനെ മൂപ്പര് അതാ പറഞ്ഞേ, നിങ്ങൾ പണിക്കാരെ വെക്കണ്ട, എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കണം, ഇതിൽ നിന്ന് തന്നെ ചെയ്ത് പഠിക്കണം. എല്ലാ സപ്പോർട്ടിങ് മൂപ്പരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 5 എണ്ണത്തിന്റെ 1 എണ്ണം പ്രസവം എടുത്ത് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ 2-3 ആവും, പിന്നെ നമുക്ക് അതൊരു വിഷയമില്ലാത്ത പോലായി. അങ്ങനെ നമ്മൾ ആ 5 നിന്ന് വീണ്ടും ഒരു 4 മാസം കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൽ നിന്ന് തന്നെ മിച്ചം വെച്ചിട്ട് നമുക്ക് അടുത്തതിലേക്കുള്ള നമുക്ക് അടുത്തത് കൂടി ചേർക്കാൻ വേണ്ടി നമുക്ക് പറ്റി. 5 10 ആയി. പിന്നെ അതേ ഗ്യാപ്പ് തന്നെ നമ്മൾ അത് വീണ്ടും അതിന് 10 നമുക്ക് 15 ആക്കാൻ പറ്റി. ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് മിച്ചം വെച്ച് പോകുന്നതും കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ 1 വർഷം കഷ്ടത്തി, 1 വർഷം കൊണ്ട് നമ്മൾ ഒരു 10 പശുവിനെ എക്സ്ട്രാ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് കുറച്ച് ഇപ്പൊ ക്യാഷ് എടുക്കലെല്ലാം കുറവാണെങ്കിലും നമ്മൾ അതിൽ നിന്ന് കറക്റ്റായിട്ട് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഫാം കറക്റ്റായി റൺ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട്. അതുപോലെ തന്നെ ഇവിടെ പണിക്കാരൊന്നും ഇല്ല, അതുപോലെ തന്നെ നമ്മളിപ്പോ കൊടുക്കുന്നത് മിക്കവരും പറയണു നമ്മുടെ ഈ പശു വളർത്തൽ നഷ്ടമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നു. എന്നാൽ പക്ഷെ നിങ്ങൾ 5 പശുവിനെ വളർത്തി, അതിൽ നിന്ന് മിച്ചം പിടിച്ചിട്ട് 10 ആക്കി, ഇപ്പൊ 10 നിന്ന് മിച്ചം പിടിച്ചിട്ട് 15 ആക്കി. തീർച്ചയായിട്ടും ലാഭത്തിൽ പോകുന്നതാ, എന്താന്ന് അത് ചെയ്യുന്ന രീതിയിൽ വരുന്ന ഓരോ മിസ്റ്റേക്ക് കൊണ്ട് പലർക്കും നഷ്ടങ്ങളിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ ലാഭത്തിൽ ആവണമെന്നല്ലേ? തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് പെല്ലറ്റായിട്ട് കൊടുക്കുന്നത് അൾട്ടിമ പ്ലസ് ആണ്, തമിഴ്നാടുള്ള ഒരു തീറ്റയാണ്, ശാന്തി അൾട്ടിമ പ്ലസ് എന്ന് പറയും. ഇപ്പൊ 1450 രൂപ 50 കിലോന്റെ ബാഗിന് നമുക്ക് ഇത് വരുന്നുണ്ട്. അപ്പൊ നമ്മള് പക്ഷേ പെല്ലറ്റ് കൊടുക്കൽ കുറവാണ്, ഒരു 1800 ഒരു പശുവിന് ഒരു നേരത്തെ കണക്കിൽ 1800 വരുള്ളൂ. പിന്നെ അതെ, ഒരു 1 കിലോനും 800 ഗ്രാം. ഓക്കെ. പിന്നെ നമ്മള് അതിന് കൂടുതലായി കൊടുക്കുന്നത് ഒരു 5 ഐറ്റം തീറ്റ നമ്മൾ എടുത്തിട്ട് ഒരു 10 ദിവസത്തിന് നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്നതാണ് രീതി. അതെ അതെ, ഇതിപ്പോ നമ്മൾ 5 അതായത് സോയാ തവിട്, അതുപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് തവിട്, അതുപോലെ തന്നെ ചോളമാവ്, പിന്നെ നമുക്കൊരു ഓട്സ് എന്ന് പറയും, പിന്നെ വന്നിട്ട് അതേപോലെ തന്നെ ഒരു ചെറിയ മിക്സിംഗ് ഉണ്ട്, ഒരു 1100 രൂപ നമുക്ക് വരുള്ളൂ. ആ ഒരു മിക്സിംഗ് ഉണ്ട്. ഈ 5 ഐറ്റം നമ്മൾ അതിന് മിക്സ് ചെയ്ത് വെക്കും. മിക്സ് ചെയ്ത് വെച്ചിട്ട് 20 അതെ 20+ കലക്കുന്ന പശുക്കൾക്ക് നമ്മൾ അത് വന്നിട്ട് കറക്റ്റായിട്ട് രാവിലെ 4 കിലോ വൈകിട്ട് 4 കിലോ 8 കിലോ തീറ്റ ഇരുന്ന് കൊടുക്കും. ഈ മിക്സിന് വരുമ്പോൾ നമുക്ക് 23 രൂപ പെർ കെ ജി നമുക്ക് 23 രൂപയാണ് വരുന്നത്. അതെ. അപ്പൊ ഈ ഇത്രയും പശുക്കളുണ്ടാകും, ഞാൻ വിചാരിച്ചു ഇവിടെ ഉറപ്പായിട്ടും പുല്ല് ഉണ്ടാവും, പുല്ല് ഉൽപാദിപ്പിക്കുന്നുണ്ടാവും, അത് കട്ട് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു, പക്ഷെ ഇവിടെ പുല്ല് കാണുന്നില്ല. തീർച്ചയായിട്ടും അതെന്താന്ന് പറഞ്ഞു വെച്ചാൽ നമ്മള് പുല്ലിനുള്ള ഇത് ഒന്നും ചെയ്തിട്ടില്ല, നമ്മളിവിടെ സൈലേജ് മാത്രം കൊടുക്കുന്നേ. ഇതേ ചോദ്യം നമ്മളെ കൊണ്ട് പലരും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യാൻ നിൽക്കുമ്പോൾ പലരും പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പുല്ലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിന് സക്സസ് ആകാൻ പറ്റില്ല.
പുല്ലില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് പശുക്കള് നിങ്ങൾ ഇത്ര മാസം കൊണ്ട് കൂട്ടി പോകേണ്ടി വരും പുല്ലെന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പുല്ല് വെക്കൂ, പുല്ല് ആയ ശേഷം പശു എടുക്കൂ എന്നുള്ള ഒരു എല്ലാവരും കൂടുതലായിട്ട് ആൾക്കാരും നമ്മളോട് പറഞ്ഞത് അതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമുകാർ ഇത് കറക്റ്റായിട്ട് ഇതേ രീതിക്ക് ചെയ്യുന്ന ഒരു ഫാമുകാരനുണ്ടായിരുന്നു. അതായത് സൈലേജ് മാത്രം കൊടുത്ത് വളർത്തുന്ന ഒരാൾ നമ്മൾ ആ ഫാം പോയി കണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ പശുക്കൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഒരു വർഷത്തിന് മേലായി നിൽക്കുന്ന പശുക്കളാണ്, പശുക്കൾ അതിൻ്റെ കുറവ് കൊണ്ടുള്ള ഉടവോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല, എല്ലാം നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇതിന് കൊടുക്കുന്നത് സൈലേജ് രാവിലെ 5 കിലോ, അതുപോലെ തന്നെ വൈകിട്ട് 5 കിലോ, 10 കിലോ സൈലേജ് മാത്രമാണ് ഒരു മാടിന് കൊടുക്കുന്നത്. വൈക്കോല് കൊടുക്കുന്നില്ല, പുല്ല് കൊടുക്കുന്നില്ല, വേറെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതായത് വൈക്കോലിനും പുല്ലിനും പകരമായിട്ട് നമ്മൾ 5 കിലോ സൈലേജ് ഒരു നേരം, രണ്ട് നേരത്തിനും പാടെ 10 കിലോ സൈലേജ് പെർ ഡേ ഒരു പശുവിന് നമ്മൾ, അതും ഇത്ര പേര് ഹെവി പശുക്കൾക്കാണ് നമ്മൾ 5 കിലോ 5 കിലോ വെച്ച് കൊടുക്കുന്നത്. ആരിപ്പോ ഇവിടെ കാണുന്നവര് എല്ലാരും പറയും അത് ഒരു പശുവിന് പറ്റുമോ, ഒരിക്കലും അത് ശരിയല്ല എന്നുള്ള രീതിക്ക് പറയും. ആ നമുക്ക് ഈ ഫാറ്റിൽ ഇതിലും ഒത്തിരി വ്യത്യാസം, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെറ്റ് നിർത്താ 5 പശുക്കൾ ഇപ്പൊ പ്രഗ്നന്റ് ആണ്. അതെ, ഒരെണ്ണം ഇപ്പൊ പ്രസവിച്ചു, അതാണ് ഈ നിൽക്കുന്ന പശു. ഒരു ഈ പശു, ആ അതെ, ഈ പശു ഇപ്പോ 2-ാമത്തെ പ്രസവമാണ്. ആദ്യ പ്രസവത്തിൽ കൊണ്ടുവന്ന സമയത്ത് നമുക്കൊരു 20 ലിറ്ററിന് അടുത്ത് പാലുണ്ടായിരുന്നു. ഇപ്പൊ ആവറേജ് നമുക്കൊരു 26 ലിറ്റർ പാലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 25 ദിവസം ആവുള്ളൂ കസ്റ്റി പ്രസവിച്ചിട്ട്. ഒരു 26 ലിറ്ററിലേക്ക് ഈ പാൽ ഇപ്പൊ നമുക്ക് എത്തിയിട്ടുണ്ട്. അതെ, ഇതിപ്പോ 7 മാസം തികയാൻ നിൽക്കുകയാണ്. ഈ 2-ാം തീയതി വന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറവ നിർത്തേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ ഈ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഹെവി പശുക്കൾക്കുള്ള വേറൊരു ഗുണം, ബ്രീഡ് പശുക്കളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 7-ാം മാസത്തിൽ പ്രസവം നിർത്താൻ നിൽക്കുമ്പോഴും 14 ലിറ്റർ പാൽ ആ പശു കറക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് ഒരിക്കലും ഒരു ലോസിലേക്ക് പോകുന്നില്ല. 14 ലിറ്റർ പാലുണ്ട്. അപ്പൊ നമുക്ക് വെറും അതിൽ നിന്ന് കമ്മിയായി ചെന പിടിച്ച ശേഷം നമുക്ക് കമ്മിയായി വന്നിരിക്കുന്നത് വെറും നമുക്ക് ഒരു 6 ലിറ്ററിന്റെ 20 കണക്കാക്കിയാൽ വെറും 6 ലിറ്ററുടെ ആവറേജാണ് നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതുവരെയുള്ള ലോസ് ഒരിക്കലും വരുന്നില്ല. 15 ലിറ്റർ പാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ തീറ്റ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അപ്പോഴും നമുക്ക് മിച്ചം വെക്കാനുള്ള കാശ് വേറെ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അത് അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരെണ്ണം പ്രസവിച്ചു, ഇങ്ങനെ 2 മാസത്തിനുള്ളിൽ ഒരെണ്ണം ആവും, 1 മാസത്തെ ഗ്യാപ്പിൽ വേറെ എണ്ണം ആവും. അപ്പം നമ്മൾ ആ ഒരു 20 എണ്ണം ആവുമ്പോൾ നമുക്ക് മിനിമം ഒരു ലെവലിൽ ഒരു 200-250 ലിറ്റർ പാൽ നമുക്ക് എപ്പോഴും അത് റൺ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ഏകദേശം നമ്മുടെ ഇപ്പോൾ ചെന പിടിച്ച് നിൽക്കുന്ന 6 എണ്ണമാണ്, 6 എണ്ണം ചെന പിടിച്ച് നിൽക്കുന്നതും ബാക്കിയുള്ള ഇപ്പൊ കുത്തി വെക്കാൻ ടൈമായി കൊണ്ടിരിക്കുന്നത് ആ ഒരു സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. ഭാവിയിലേക്ക് പറയുമ്പോൾ നമുക്ക് ഇത് മാക്സിമം നമ്മൾ എണ്ണം കൂട്ടുക, പാല് 1000 അതുപോലെ തന്നെ 1500 ലിറ്ററിലേക്ക് എത്തിക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. അതാണ് ഇപ്പൊ നമ്മൾ വിചാരിച്ച ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾക്ക് വെറും 90-100 ലിറ്ററിൽ നിന്ന് നമ്മളിപ്പോ ഒരു 280 ലിറ്റർ വരെയൊക്കെ പാല് ടച്ച് ചെയ്തു ഇപ്പോ വന്നിട്ടുണ്ട് നമ്മള്. ആ അപ്പൊ നമ്മൾ ഇനിയും പാല് മാക്സിമം കൊണ്ടുപോകുക എന്നുള്ള ഒരു, ഇപ്പോ നമ്മൾ ഇപ്പോൾ സൊസൈറ്റിയിലാണ് പാൽ അളക്കുന്നത്, കടകുറിശി സൊസൈറ്റിയാണ്. നമുക്ക് നല്ല സപ്പോർട്ടിംഗ് ആണ് അവര്, എല്ലാം കൊണ്ടും യുവാക്കൾ എന്നുള്ളത് കൊണ്ട് നല്ലൊരു പ്രോത്സാഹനമാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് സ്കീം ഉണ്ടെങ്കിലും അപ്പോ നമ്മളെ അറിയിക്കും, സെക്രട്ടറി ആയാലും പ്രസിഡന്റ് ആയാലും. ഈ സൈലേജ് വന്നിട്ട് ഇപ്പൊ നമുക്ക് അവിടെ സ്കീമിൽ കിട്ടുന്നു, നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയെന്ന് വെച്ചാൽ 7.5 രൂപ 8 രൂപ 8.50 9 രൂപ വരെയൊക്കെ പോകും, റേറ്റിൽ വ്യത്യാസങ്ങൾ വരും. ഇതിപ്പോ നമുക്ക് സബ്സിഡി കഴിച്ചിട്ട് നമുക്കിപ്പോ 5.90 രൂപ നമുക്ക് സൈലേജ് നമുക്ക് ഇവിടെ എത്തുന്നുണ്ട്. ഈ സൈലേജ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ചോദിക്കാൻ പറ്റും, അതായത് ചിലത് പറഞ്ഞൊക്കെ ഇങ്ങനെ എയർ ടൈറ്റ് ആയിട്ട് വെച്ചില്ലെങ്കിൽ പണി കിട്ടും, അത് പശുവിന് പ്രശ്നമാണോ? ആ തീർച്ചയായിട്ടും, നമ്മൾ എപ്പോഴും വന്നിട്ട് ഈ സീല് പൊളിക്കാൻ പാടില്ല. എയർ ഒരു ആണി തട്ടിയിട്ടോ അല്ലെങ്കിൽ എലി കടിച്ചിട്ടോ ഈ സീലിങ് നമുക്ക് ഒരിക്കലും പൊളിക്കാൻ പറ്റും, ഹോളാകരുത്. ഹോളായാൽ അത് പുഴു വരും, പങ്കലടിക്കും. അതെ, ഇത് പാക്കിങ് ഞാൻ വേണേ ഒന്ന് കാണിച്ചു തരാം, ഒരു ചാക്ക് എടുത്ത് കാണിച്ചു തരാം. പ്രശ്നം നമുക്ക് 6 മാസം 7 മാസം 8 മാസം 1 വർഷം വരെ ഒക്കെ നിക്കാന്ന പറയുന്നേ, പക്ഷെ നമുക്ക് ഇതില് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് വരുന്നേ. അപ്പൊ ഇതില് നമുക്ക് ഇതോ ടാഗ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്ത് എയർ സക്ക് ചെയ്തിട്ട് വരുന്നതാണ്. നമുക്ക് ഒരു ഹോളും ആകരുത്, എലി കടിക്കുകയോ അതേപോലെ തന്നെ ആ അങ്ങനെയുള്ള ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് 6 മാസം വരെ നിർത്താം, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ഇല്ല നമുക്ക് വരില്ല, നമുക്ക് അത്യാവശ്യം നമുക്ക് ചിലവ് 5 കിലോ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ചിലവുണ്ട്. ഇതില് മെയിനായിട്ട് പറയാനുള്ളത് നമുക്ക് മനസ്സിനുള്ള ഒരു തൃപ്തിയാണ്.
അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് വരുമാനം. മറ്റേതെന്ന് പറയുമ്പോൾ നമുക്ക് പല ടെൻഷനുകളുണ്ടാവും, കാര്യങ്ങളുണ്ടാവും, വർക്കിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ. ഇത് മൈൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും, നമ്മൾ ഇതിനുള്ളിൽ കയറിയാൽ തന്നെ മൈൻഡ് ഭയങ്കര ഫ്രീ ആയിരിക്കും നമുക്ക്. നമ്മൾ എന്താ പറയുക, നമുക്ക് മെയിനായിട്ട് ഇതിനോടൊരു താല്പര്യം തന്നെയാണ് അതിന്. പശു എന്ന് പറയുമ്പോൾ തന്നെ താല്പര്യം, അത് പണ്ട് മുതലേ ഇപ്പോൾ കോഴിയായാലും മീനായാലും വളർത്തിയിട്ട് നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യം എപ്പോഴും പണ്ട് മുതലേ ഉള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ എങ്ങനെ കറങ്ങി തിരിഞ്ഞും അതിലേക്ക് തന്നെ വീണ്ടും എത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടെ ഉള്ളത് അബ്ദുൽ സമദ് പറയും, അവ ഇപ്പോൾ കൊച്ചിനെ വിളിക്കാൻ വേണ്ടി പോയി സ്കൂളിൽ. അപ്പോൾ നമ്മൾ ഇത്ര സമയം കണ്ടത് ഷീര ഡയറി ഫാമിൻ്റെ കാഴ്ചകളാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ രീതികളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം, എന്തെങ്കിലും ഡൗട്ടിനെ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഈ ഷീര കർഷകരെ ഒന്ന് വിളിച്ച് അഭിനന്ദിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം, അതുവരെ ബൈ.